വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മുടെ മോക്കുരു മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് കാണുന്നത്. അപ്പോൾ ആദ്യമേ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു പേരമരമാണ്. എല്ലാവരുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ പേരമരമൊക്കെ. അപ്പോൾ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി പേരമരമാണിത്. അപ്പോൾ നമുക്ക് വേണ്ടത് പേരയുടെ തളിരിലയാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലകളാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. തളിരില എന്നാണ് അതിന് പറയുന്നത്. ഒരുപാട് ഡാർക്ക് ഗ്രീൻ കളറിലെ ഇല പറിക്കരുത്. ഈ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള വലിയ ഇലകൾ നമുക്ക് പറിക്കാം. അപ്പോൾ അതാദ്യം നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു കൈ നിറയെ പേരയുടെ തളിരില പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു ടിപ്പാണ് കാണാൻ പോകുന്നത്. അതും മോക്കുരു നല്ല ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് പൊട്ടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് ഈസി ആയിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പച്ചമഞ്ഞളായിട്ട് തന്നെ കയ്യിലുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് അരയുള്ളൂ. അപ്പോൾ നമുക്കിനി മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയണം. അപ്പോൾ നല്ലപോലെ അരഞ്ഞ് വരുന്നുണ്ട്. ആ പച്ചമഞ്ഞൾ പൊടിയും പേരയിലയും നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മുടെ മോക്കുരു മാറുന്നത് മാത്രമല്ല, ഡാർക്ക് സർക്കിൾസിനും ഏജിങ് സ്പോട്ടും ഒക്കെ മാറും. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം, ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. ആദ്യമേ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് കളയുന്നത് നല്ലതാണ്. അപ്പോൾ ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഡ്രസ്സിൽ ഫുള്ള് ഇതാവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ നീരിറങ്ങി ഡ്രസ്സിലൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ഏതെങ്കിലും ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തും മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലെയർ അപ്ലൈ ചെയ്യുമ്പം ഒരുപാടായില്ലെങ്കിൽ നമ്മളുടെ സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പേരയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ആക്നെ മാറ്റാൻ ഏറ്റവും നല്ലത് പേരയിലയാണ്. പേരയിലയും മഞ്ഞളും കൂടി യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. നിങ്ങൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല. നിങ്ങൾ ഒരു വീക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പിമ്പിൾസ് മാറിയിരിക്കും. മോക്കുരു എന്തായാലും പോവും. പിന്നെ പേരയുടെ വേറൊരു യൂസ് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ മുഖത്ത് റിങ്കിൾസോ പാടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും ആക്നെയും ഉള്ളിടത്ത് മാത്രം ഇട്ട് കൊടുത്താലും അത് മാറും. ഇത് മൊത്തം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, മടിയാണ് എങ്കിൽ നിങ്ങൾ ആക്നെ ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്ത് നോക്കും, എങ്കിലും ആക്നെ മാറും. ഇത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലോയിങ് എഫക്റ്റ് കൂടെ കിട്ടും. അതാണ് ഞാൻ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് നേരത്തെ മോക്കുരു വന്നപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മോക്കുരു കുറവാണ്. എങ്കിലും നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുവാണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഫേസിൽ ഈവനായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഇത് നാച്ചുറൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുന്നത്. ചിലർക്ക് ചിലപ്പോൾ കണ്ണിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട. എന്ത് ചെയ്താലും കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം സെയിം ഒരു കളർ ടോൺ നമുക്ക് കിട്ടേണ്ടതല്ലേ. അതുകൊണ്ട് കഴുത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ കഴുത്തിലും നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മുഖത്ത് ഞാനൊരു സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യുവാണ്. ജസ്റ്റ് ഇനി പിടിക്കാത്തടത്തൊക്കെ ഒന്നുകൂടെ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് കോട്ട് കൂടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. 5 minutes വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 5 minutes വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് കളറ് മാറിയത് കണ്ടില്ല, ആദ്യം ഒരു ഗ്രീൻ കളറായിരുന്നല്ലോ, ഇപ്പോൾ അതങ്ങോട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്കായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഉണങ്ങിയ ശേഷം വേണം ഇത് കഴുകി കളയാൻ. ഇപ്പോൾ മുഖത്ത് നന്നായിട്ടത് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാം. അപ്പോൾ കഴുകി കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. മുഖത്ത് ആ പാടുകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും മൊക്കുരു മാറാനും ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബ്രൈറ്റൻ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. കുറച്ച് ബ്രൈറ്റ് ആവും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മോക്കുരുവിന് ശരിക്കും ഒരു പരിഹാരമാണിത്. കണ്ടോ, മുഖത്ത് ആ പാട് മോക്കുരു, ചെറിയ ചെറിയ മോക്കുരു എൻ്റെ മുഖത്തുണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കുറച്ച് അങ്ങോട്ട് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കാണണം. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.